ഗുരുവായൂരിലെ കാലത്ത് നട തുറക്കാൻ ചെന്ന സമയത്ത്, നിർമാല്യം മാറ്റാൻ ചെന്ന സമയത്ത് ചൈതന്യമില്ല. ഗുരുവായൂരപ്പൻ അവിടെ ഇല്ല. ശ്രീകോവിലിനകത്തൊരു ദുർഗന്ധം. എല്ലാവർക്കും എല്ലാം മനസ്സിലായി, എവിടെ പോയി ഗുരുവായൂരപ്പൻ, എവിടെ പോയി ഗുരുവായൂരപ്പൻ. ഗുരുവായൂരുടെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നൊക്കെയും പറയുമല്ലോ, അതല്ല. ഉണ്ണിക്കണ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ശ്രീകൃഷ്ണ പല രൂപങ്ങളുണ്ട്. പാർത്ഥസാരഥി, അദ്ദേഹം അവിടെ അവതരിക്കുന്ന ഒരു തത്വചിന്തകന്റെ രൂപത്തിലാണ് അവിടെ വെച്ചിട്ടാണ് ഗീത പറയുന്നത്. ഉണ്ണിക്കണ്ണൻ അങ്ങനെയായിരുന്നില്ല. വെണ്ണക്കണ്ണൻ, ഉണ്ണിക്കണ്ണൻ, കള്ളകൃഷ്ണൻ, നവനീത ചോരൻ, വെണ്ണ കെട്ടുകൊണ്ട് പോകുന്നവൻ, നവനീത ചോരൻ, ആ ഒരു ഭാവത്തില് ഒരു പട്ടുകോണകവും ചുറ്റി ഒരു കൊച്ചുകുട്ടി. നമ്മുടെ യൂസഫലി ഉണ്ട്, നമ്മളുടെ എഴുത്തുകാരൻ യൂസഫലി. സിനിമയിലേക്കും പാട്ട് എഴുതിയിരുന്നല്ലോ, സംസ്കൃത പണ്ഡിതനാണ് കേട്ടോ. അദ്ദേഹം എവിടെ പോകുമ്പോഴും വീട്ടിന്റെ പുറത്ത് വന്ന് പടിഞ്ഞാട്ട് നോക്കിട്ട് പറയും, ഉണ്ണിക്കണ്ണ. അദ്ദേഹം മനസ്സിൽ അള്ളാഹുവിനെയായിരിക്കും കാണുന്നുണ്ടാകുക, പക്ഷെ വാക്കുകൾ ഇങ്ങനെ വരാറില്ല. അങ്ങനെ ആ ഒരു സങ്കല്പം വലിയ ഇഷ്ടമായിരുന്നു. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് യൂസഫലി കച്ചേരി. അങ്ങനെ ഉണ്ണിക്കണ്ണനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന് നല്ലൊരു സംഭവത്തിലൂടെ, സംഭവ കഥ എന്ന് ചിലർ പറയുന്നു, നമുക്കത് കഥയായിട്ടെടുക്കാം. ഒരിക്കെ രണ്ട് കൊച്ചുകുട്ടികൾ, അവരെവിടുന്നാണ് വരുന്നതെന്നറിയില്ല. രണ്ട് കൊച്ചുകുട്ടികൾ, ആ രണ്ട് കൊച്ചുകുട്ടികൾ വന്ന് അവിടെയുള്ള പഴം, അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പഴമൊക്കെ അവർ കട്ടെടുക്കും, അവരെടുക്കും. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടികളെ പിടിക്കാൻ പരിപാടി ഇട്ടു. ആ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊച്ചുകുട്ടികളാണ്, അപ്പോൾ അവരാരും അങ്ങൊന്നും പറയില്ല. പക്ഷെ ഇവർ സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെടുക്കും. അത് പഴമാണ് അവരെടുക്കുക കാര്യമായിട്ട്. അതിനൊഴിക്ക് രണ്ടുപേരെയും പിടിച്ചു. രണ്ടുപേരെയും പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പഴം കക്കുവോ? ഇല്ല. ഇനി നിങ്ങൾക്ക് പഴം വേണമെങ്കിൽ എന്ത് വേണം ഞങ്ങളോട് ഒന്ന് ചോദിക്കണം. അമ്മാവ ഞങ്ങൾക്ക് രണ്ട് പഴം തരൂ. അപ്പം ഞങ്ങൾ തരില്ലേ? കട്ടെടുക്കുക വേണ്ടേ? ആ നടക്കും. നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. അപ്പം അവിടെയുള്ള കച്ചവടക്കാരെയും കൂടിയിട്ട്, പഴക്കച്ചവടക്കാരെയും കൂടിയിട്ട് ഒരു അമ്പലത്തിനുള്ളിൽ കൊണ്ടുപോയി. അവിടെ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ അമ്പലം പ്രദക്ഷിണം ചെയ്യണം. ഇനി ഞങ്ങൾ പഴം കെട്ടെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരംഭിച്ചു. ഇനി ഞങ്ങൾ പഴം കെട്ടെടുക്കില്ല. അപ്പുട്ടികൾ പറഞ്ഞു, ഇനി ഞങ്ങൾ പഴം കെട്ടെടുക്കില്ല. ഇവർ പറഞ്ഞു, ഇനി ഞങ്ങൾ പഴം കെട്ടെടുക്കില്ല. അപ്പുട്ടികൾ പറഞ്ഞു, ഇനി ഞങ്ങൾ പഴം കെട്ടെടുക്കില്ല. അങ്ങനെ നടക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ തിരുമേനി പുറത്തു നിന്ന് കാണുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിർത്തുക നിർത്തുക, എന്താ അവിടെ കാണുന്നത് നോക്കുക. നോക്കിയപ്പോൾ ഈ കുട്ടികൾ നടന്നു പോകുമ്പോൾ, അവിടെ വെള്ളം നനച്ചിട്ടിരിക്കുകയാണ്, നടന്നു പോകുന്ന സമയത്ത് രണ്ട് കുട്ടികളുടെ പാദങ്ങൾക്കൊപ്പം വേറെയും രണ്ട് പാദങ്ങളുടെ ചൈതന്യം അവിടെ കാണുകയാണ്. ആ കാൽപ്പാടുകൾ അവിടെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, രണ്ട് കുട്ടികളെയാണ് നിങ്ങൾ പഴം മോഷ്ടിച്ചു പറഞ്ഞിട്ട് അവർക്കൊരു ശിക്ഷ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ മൂന്ന് പേരുണ്ട് കേട്ടോ. അവർക്ക് കാര്യം മനസ്സിലായി. എന്നും ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണ്, കുട്ടികളുടെ ഒപ്പമാണ്. കെട്ടിയിടാൻ പറ്റില്ല, എന്നും കുട്ടികളുടെ ഒപ്പമാണ്. കണ്ണാന്ന് വിളിച്ചാൽ ഓടി വരും. കണ്ണ നമ്മുടെ കാളിൻ്റെ നദിയിൽ കണ്ടില്ലേ, അവിടെ സർപ്പമുണ്ട് അത്ര. എന്നാ ഞാൻ ആറ്റിലേക്ക് എടുത്ത് ചാടാൻ നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, കണ്ണാ കണ്ണാ ചാടല്ലേ, ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ ചാടല്ലേ. പക്ഷെ അച്യുതൻ ചാടി, ആ സർപ്പത്തെ അടക്കി ഒതുക്കി വാസുകിയെ കാളിന്തി. എന്നും കണ്ണൻ കുട്ടികളുടെ ഒപ്പാ. പക്ഷെ ഇന്ന് ഇന്ന് കുറെ അസുരന്മാര് അവിടെ വന്നപ്പോ അദ്ദേഹത്തിന് അത് സഹിക്കില്ല. അദ്ദേഹത്തിന് കെട്ടിയിടാനാണ് ശ്രമിച്ചത്. വേറെ ആരും അവിടെ വരാൻ പാടില്ല.
പത്ത് കിലോമീറ്റർ അകലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. കണ്ണനെന്നും തൻ്റെ കൂട്ടുകാരുടെ ഒപ്പാരാണത്, ഭക്തന്മാർ. അദ്ദേഹം ശ്രീകോവിലിനകത്തില്ലത്രേ. തിരുമേനി കയറി ചെന്ന സമയത്ത്, നിർമാല്യം മാറ്റാൻ വേണ്ടി കയറി ചെന്ന സമയത്ത് ചൈതന്യം കാണുന്നില്ലെന്നാ പറയുന്നത്. സുഖകരമല്ലാത്തൊരു ഗന്ധം അവിടെ പരന്നു. കണ്ണൻ പോയി. ചൂണ്ടൽ നിന്ന സ്ഥലത്ത് കാത്തു നിൽക്കാൻ ആൾക്കാരൊന്ന് കടക്കാൻ വേണ്ടിയിട്ട് തൊഴാൻ കണ്ണനെ കാണാൻ. കണ്ണൻ അവരെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ കണ്ണനെ കെട്ടിയിടാനാണ് ശ്രമിക്കുന്നത്. ലോകത്തില് കണ്ണനെ കെട്ടിയിട്ട ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കൗസല്യാണ്. ദേവികയ്ക്ക് പോലും പറ്റിയിട്ടില്ല. കൗസല്യാണ്. കൗസല്യ കണ്ണനെ കെട്ടിയിട്ടു. ആ കെട്ടഴിക്കാൻ കണ്ണന് കഴിഞ്ഞില്ല. ആ കെട്ടും വെച്ചുകൊണ്ടാണ് പോയത്. ഒരലമ്മയെ കെട്ടിയിട്ടത്, വേറെ എവിടെ കിട്ടിയിട്ടാൻ കാര്യമില്ല. ഒരലമ്മ കെട്ടിയിട്ടു. ആ ഒരലും കൊണ്ട് പോയ കണ്ണൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് മരങ്ങളുടെ ഇടയിൽ കൂടെ പോയി. ആ രണ്ട് മരങ്ങൾ പഴയ അസുരന്മാരായിരുന്നു. അവർ ചെയ്ത ദുർവൃത്തി, അതിൻ്റെ പേരിൽ മരങ്ങളായിട്ട് അവതരിച്ചതാണ് അവർ. ആ മരങ്ങൾക്ക് മോക്ഷം കൊടുത്തു. എന്നിട്ട് കണ്ണന് കെട്ടഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് തമിഴിലൊരു പാട്ടുണ്ട്, എന്ന് തപം. എന്തൊരു തപമാണ് യശോദ നീ ചെയ്തത്? സർവലോകത്തിന് മതിപതിയായിട്ടുള്ള ഭഗവാനെ കെട്ടിയിടാൻ കഴിയും അത്. നല്ലൊരു മുസൽമാനെ അള്ളാഹുവിനെ കെട്ടിയിടാൻ കഴിയും മനസ്സിൻ്റെ അകത്ത്. നിങ്ങളെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അനുതാത്ത് ചെയ്താൽ അള്ളാഹു ഒന്ന് മാറിപ്പോവുകയും ചെയ്യും. രാജ്യം ഭരിക്കുന്ന ദുര്യോധനൻ സുയോധനൻ എന്നായത് പേര്, അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ദുര്യോധനനായി. ഭഗവാനെ കെട്ടിയിടാൻ ശ്രമിച്ചു. കെട്ടിയിടവനെ എന്ന് പറഞ്ഞു കൃഷ്ണനെ. കൃഷ്ണദൂതിന് പോയ സമയത്ത് കെട്ടിടാൻ ആഞ്ഞ ആളുകളൊക്കെ ആവിയായിപ്പോയി. അദ്ദേഹം തന്നെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. തുടർന്ന് യുദ്ധമുണ്ടായി. സമന്ത പഞ്ചകത്തില് പൊടി പൂരമായി പോയില്ലേ ദുര്യോധനാദികൾ? നിങ്ങളിപ്പോ ഗുരുവായൂര് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സില് ഗുരുവായൂരപ്പനൊരു കല്ലാണ്. ഒന്നും കാണാത്തൊരു കല്ല്, വെറും ഒരു കല്ല്, കണ്ണു തുറക്കാത്ത കല്ല്, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്തൊരു കല്ല്. പക്ഷേ ഭക്തകവികൾ പാടിയിട്ടുണ്ട്, എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. മേൽപ്പത്തൂര് അന്നവിടെ പൂന്താനം ഉണ്ടായിരുന്നു. പൂന്താനം ഒരു ഭാഷാകവിയാണ്. സംസ്കൃത പണ്ഡിതനൊക്കെ ആയിരുന്നു അത്ര, പക്ഷെ അദ്ദേഹം എഴുതിയിരുന്നു മുഴുവൻ മലയാളത്തിലാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു ഭാഗത്തിരുന്നിട്ട് എഴുതുകയാണ് ജ്ഞാനപ്പാന കാര്യങ്ങൾ. അങ്ങനെ അവിടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് അതിലൊരു വരി വന്ന സമയത്ത് പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞു. പിന്നെ മേൽപ്പത്തൂര് പറഞ്ഞു, മരപ്രഭുവോ? ഇതെന്ത് ചെയ്യും മരപ്രഭു? പത്മനാഭോ അമരപ്രഭു എന്നല്ലേ പറയേണ്ടതെന്ന്. മേൽപ്പത്തൂരിന് അറിവില്ലാത്ത ആളല്ല. അകാര ലോപം സംഭവിക്കുക അവിടെ. പത്മനാഭ എന്നുള്ളത് അവിടെ പത്മനാഭോ എന്നായിട്ട് മാറും. അതിന് പാണിനി സൂത്രങ്ങളുണ്ട്. പിന്നെ മരപ്രഭു, പക്ഷെ ഇവിടെ കുറെ തൊള്ളപ്പാറന്മാർ പറയാം പത്മനാഭോ അമരപ്രഭു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അകാരമില്ല, അകാരം പോയി. പത്മനാഭോ അമരപ്രഭു തന്നെയാ പറയേണ്ടത്. ഇപ്പൊ ഏതായാലും അങ്ങനെ പറഞ്ഞ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പൂന്താനത്തെ കളിയാക്കൊണ്ട് പറഞ്ഞു, മരപ്രഭുവോ? അതെന്താ ഇങ്ങനെ തിരുമേനി? ആ സമയത്ത് മേൽപ്പത്തൂരിന്റെ മുമ്പില് പൂന്താൻ ഒന്നും പറഞ്ഞില്ല. കളിയാക്കിയതാണെന്നറിയാം. പക്ഷേ പത്താളുടെ മുമ്പിൽ വെച്ച് തന്റെ ഭക്തനെ കളിയാക്കിയപ്പോൾ വിഭക്തിയേക്കാൾ വലുതാണ് ഭക്തി എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അകത്തുനിന്ന് പറഞ്ഞു,
മേൽപ്പത്തൂരെ, ഞാൻ മരപ്രഭു കൂടിയാണെടോ, ഞാൻ മരത്തിന്റെ പ്രഭു കൂടിയാണെടോ. നിന്റെ വിഭക്തിയേക്കാൾ വലുതാണ് പൂന്താനത്തിന്റെ ഭക്തി. അതിന്റെ സ്മരണയ്ക്കാണ് അവിടെ മരപ്രഭുവിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുരേഷ് ഗോപി, നീ അധികം കളിക്കരുത്. ഇന്ന് നീ അവിടെ കാണിച്ചു കൂട്ടുന്നത് ഭഗവാനെ കയറിട്ട് കെട്ടാൻ ശ്രമിച്ചിരിക്കുകയാണ്. എല്ലാ സെലിബ്രിറ്റി ശവങ്ങളും അവിടെ അവതരിച്ചിട്ടുണ്ട്. ഈ നാട്ടിലുള്ള സാധാരണക്കാരെന്ന് പറയുന്ന അധകൃതന്മാര് അല്ലേ, അധകൃതന്മാര് അവരോട് നിങ്ങൾ എന്ത് പറഞ്ഞു? ദൂരെപ്പോ, 10 കിലോമീറ്റർ ദൂരെ എല്ലായിടത്തും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് എന്തോ നാടേ. ഇന്ന് ഗുരുവായൂർ കാര്യമാണ്, അതൊരു കെട്ടിടമാണ് ഭഗവാൻ, ഇല്ലെങ്കിൽ ക്ഷേത്രമല്ലാതെ. ക്ഷതാത്രായനീതി ക്ഷേത്രം, ക്ഷതങ്ങളിൽ ഉയർത്തുന്നത്, അതിന് ഭഗവാനും വേണം. നിനക്ക് തരാൻ പോകുന്ന മുഴുവൻ ക്ഷതങ്ങളാണ്. ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന ലൂർദ് മാതാവിന്റെ അടുത്ത് പോയിട്ട് കാണിച്ചു കൂട്ടിയതും, ഇന്നിപ്പോ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടുന്നതും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. നിനക്ക് തോന്നുന്നുണ്ടോ ഭഗവാനെ കളിപ്പിച്ചുകൊണ്ട്? ആയുധമില്ലാതെയാണ് 11 അക്ഷോണിയെ പുടിപൂരമാക്കിയത്. അദ്ദേഹം പറയുന്നുണ്ട്, അർജുന, അവരെ എന്നേ ഞാൻ കൊന്നു കഴിഞ്ഞു, ഞാൻ അവരെ കൊന്നു കഴിഞ്ഞു, ഇനി അവരെ ശരീരം മുറിച്ചു കളയുക, അത് നിന്റെ തൊഴിൽ, അതിന് നീ നിമിത്തമാകുക. സവ്യസാജി, നീ നിമിത്തമാകുക. ഭഗവാൻ നിങ്ങളേക്ക് നശിപ്പിച്ചു കഴിഞ്ഞു, നിന്റെ മനസ്സിനെ നശിപ്പിച്ചു കഴിഞ്ഞു. കാലത്തിൽ എന്നും കാണുന്നൊരു കാഴ്ചയുണ്ട്, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും മാത്രമേ ലോകത്തിലുള്ളൂ. ഇതിനെയും കെട്ടി വലിച്ചുകൊണ്ട് ഡൽഹിക്ക് പോവുക, പ്രധാനമന്ത്രിയെ കാണുക, ഇവറ്റകളെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുക, അളിയനുണ്ട് തോന്നുന്നു കൂട്ടത്തിൽ, എന്നിട്ട് ഫേസ്ബുക്കിലിടുക. കൊച്ചു പിള്ളേർ ചെയ്യുന്ന പോലെ ദാസേട്ടനൊപ്പം നിന്ന് ഫോട്ടോ, ജയചന്ദ്രൻ ജയേട്ടനൊപ്പം നിന്ന് ഫോട്ടോ, അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം നിന്ന് ഫോട്ടോ, അല്ലെങ്കിൽ ലാലേട്ടനൊപ്പം നിന്ന് ഫോട്ടോ എന്ന് പറയുന്ന പോലെ. കൊച്ചു പിള്ളേർക്ക് അതൊരു ഹരമാണ്, അതൊന്ന് തെറ്റൊന്നുമല്ല. പക്ഷെ ഈ നീ എന്ന് പറയുന്നത് വെറും ഒരു ഇക്കണ്ടൻ, മണകുണാഞ്ചൻ. എന്നാണ് നരേന്ദ്രമോദി പിണറായി വിജയൻ പറഞ്ഞ പോലെ കടന്നു പോകുന്നു പറയണത് അറിയില്ല. കേരളത്തിൽ, ദക്ഷിണേന്ത്യയിൽ ഒന്ന് കാലുറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നിന്റെ ഒപ്പം നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ ഏത് സമയത്തും കെട്ടി വലിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, പ്രേംസീറിന്റെ ഭാര്യയുടെ മുഖം നിങ്ങൾ ആരും അറിയൂ? നിങ്ങൾക്ക് ആരും കണ്ടിട്ടുണ്ടോ? അവരുടെ മക്കള്, അവരുടെ മുഖമാരെങ്കിലും ഓർമ്മയുണ്ടോ? പ്രേംസീർ എവിടെയെങ്കിലും കെട്ടി വലിച്ചിട്ടുണ്ടോ? സത്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെയെങ്കിലും കെട്ടി വലിച്ചിട്ടുണ്ടോ? അങ്ങനെ മക്കളെ എവിടെയും കെട്ടി വലിച്ചിട്ടുണ്ടോ? സോമന്റെ ഭാര്യ എവിടെയും കെട്ടി വലിച്ചിട്ടുണ്ടോ? അതിനുശേഷം വന്ന മമ്മുക്ക അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ. ആ വീട്ടില് ഇദ്ദേഹം സിനിമാ നടന്ന് ജോലി ചെയ്യുന്നു, അവര് ഗൃഹസ്ഥാശ്രമി അവരുടെ ഒരു വീട്ടമ്മയായിട്ട് ജോലി ചെയ്യുന്നു. എവിടെയെങ്കിലും കെട്ടി വലിച്ചിട്ടുണ്ടോടാ? സിറോക്സ് കോപ്പി മാറി. മോഹൻലാൽ തന്റെ ഭാര്യ എവിടെയും കെട്ടി വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? പൃഥ്വിരാജ്, അയാളുടെ ഭാര്യ, പൃഥ്വിരാജിന്റെ ഭാര്യയ്ക്ക് അവരുടെ കരിയറുണ്ട്. അതിന്റെ പൃഥ്വിരാജിന്റെ കീഴിൽ കിടന്ന് കെട്ടി വലിച്ച് നടക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ടുണ്ടോ? ജയസൂര്യ നടന്നിട്ടുണ്ടോ? ഫഹദ് വാസിൽ, അദ്ദേഹത്തിന്റെ ഭാര്യ കഴിവുള്ള സ്ത്രീയാ, പക്ഷെ ഫഹദ് വാസിലിന് കെട്ടി വലിച്ച് നടക്കാറുണ്ടോ? ഇത് ഈ തള്ളക്ക, ഈ കോഴിയും മക്കളെയും കെട്ടി വലിച്ച് മോഡിയുടെ അടുത്ത് പോവാ, ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഇവിടെ കാണിക്കുക. ആരെയാണ്ടാ കാണിക്കുന്നതെന്ന് അറി? ഈ ഫോട്ടോ ആരെയാണ്ടാ കാണിക്കുന്ന? ആർക്കണ്ടാ വില? നീ കൊണ്ടുപോയിട്ടുള്ള ബീഹാറിൽ ഉൾപ്രദേശത്ത് കൊണ്ട് കാണിക്കുക മോഡിയുടെ ഒപ്പം, ചിലപ്പോൾ അവര് പറയും യു അമ്പോ. പക്ഷെ ഇവിടെ നിന്നെ, നിന്റെ ഓരോ ലോർദ് പള്ളിയിൽ പോയ സമയത്ത് നീ അവിടെ സ്വർണക്കുരിയുടെ എന്ത് വഴി കൊടുത്തോ? പക്ഷെ അത് പിന്നെ അപ്പോഴും നാട്ടുകാരെ അറിയിക്കണം. അതിനവിടെ ഫോട്ടോ കൊണ്ട് അവസരം എന്തായി? ആ സ്വർണക്കിരീടം ദേഹം എടുക്കുന്നതായിട്ട്. ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ, എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇടുക്കിയിൽ കുമളിയിൽ വെച്ച് പരിചയപ്പെട്ടതാ, ഇടുക്കി. അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ലൂർദ് മാതാവിന് എടുത്തവനായി പറഞ്ഞ്, റാവേ തൃശ്ശൂർ മാപ്പിളാരായി സ്വാമിക്ക് അറിഞ്ഞൂടെ, അവന്മാരിപ്പോ തൂക്കി നോക്കിയിട്ട് ഇയാൾ ഈ ഇവൻ കൊടുത്ത സ്വർണത്തിന്റെ തൂക്ക് എത്രയാണ് നോക്കിയിട്ടുണ്ടാവോ? അവൻ
പത്ത് വോട്ട് ഇവന് കൂടുതൽ കിട്ടില്ല. കിഴക്കേക്കോട്ട ഭാഗത്ത് ആ വാർഡിൽ അടുത്ത ഇലക്ഷൻ നടക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടിയതിൻ്റെ അർത്ഥം എന്താ? പൈസ കൊടുത്താൽ വോട്ട് കിട്ടും, പൈസ കൊടുത്താൽ വോട്ട് കിട്ടും. അതാണോ തൃശ്ശൂർ ക്രിസ്ത്യാനി? തറകളഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനികൾ അല്ലാത്തവരുണ്ട്. ആ ക്രിസ്ത്യാനികളെ ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്നതാ തറക് നടത്താൻ വേണ്ടിയിട്ട്. അവർ വേറെയാണ് സൈസ്, അവർ വേറെ സൈസാണ്. കരുണാകരനെ എയറിൽ നിർത്തിയവരെ അവർ. വേണ്ടി വന്നാൽ ഇനിയും ആരാണ് നോക്കില്ല, ഇവിടെ നരേന്ദ്രമോദി നിന്നും ഇവിടെ മത്സരിക്കാൻ നിന്നാലും അവർ കയറ്റി വിടും, മേലോട്ട് കയറ്റി വിടും. സുരേഷ് ഗോപിക്ക് ഇത്തവണ മൂന്നാം സ്ഥാനം, അത് കിട്ടാൻ സാധ്യതയുണ്ട്. അതേ കിട്ടൂ, അതിനപ്പുറം കിട്ടില്ല. എന്തായാലും നീ ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കാണിക്കുന്ന മുഴുവൻ ചില്ലത്തരങ്ങളാണ്, ചെള്ളത്തരങ്ങളാണ്, അല്പത്തരങ്ങളാണ്, മ്ലേച്ഛത്തരങ്ങളാണ് കാണിക്കുന്നത്. നിന്റെ ഈ ഭാര്യയും മക്കളെയും കൂടി കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ഈ പരിപാടിയിൽ അതിൽ ഒരുത്തം പറഞ്ഞിരിക്കുകയാണ്, നരേന്ദ്രമോദി കല്യാണം നടത്തുന്നവൻ, പിണറായി കല്യാണം മുടക്കുന്നവൻ. ഏത് രീതിയിലാണ് ആ പിണറായി നിന്റെ കല്യാണം മുടക്കുന്നത്? അങ്ങനെ അങ്ങനെ ഡ്യൂട്ടിയുണ്ട് അവിടെ. നീ പറഞ്ഞങ്ങനെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു, ഒരുപാട് തടസ്സം. എന്താ ഈ ഒരുപാട് തടസ്സങ്ങൾ? തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതിനറിഞ്ഞോ അറിയാതെയോ ഏതോ രൂപത്തിൽ മോഡിയും കൂട്ടി നിൽക്കുന്നു എന്ന് മാത്രം. മുൻകൂർ ഞാൻ ഇതെല്ലാം പറയുന്നത് നാളെ ഇതെല്ലാം വാർത്തയായിട്ട് വരും. ഞാൻ ഈ പറയുന്ന അതേപോലെ വാർത്തയായിട്ട് വരും. എല്ലാം അടച്ചു കഴിഞ്ഞു ഇവിടെ. ഗുരുവായൂരിന് ഈച്ച പോലും കയറാൻ പാടില്ല. പൂജാരിമാര് പോലും 15 പേരെ പാടുള്ളതായിട്ടുണ്ട്. കടകൾ പാടില്ല. നിരത്തുകളിലെ ആൾക്കാർ വിൽപ്പന നടത്താൻ പാടില്ല. പിന്നെ എന്തൂട്ടാണ്ട അവിടെ വരുന്ന ആൾക്കാർ അവിടെയുള്ള പശു ചാണകവും അവിടെ പട്ടിക്കാഷ്ടവും അവിടെ എടുത്ത് തിന്നുക. ഇനി കട ആരംഭിച്ചിട്ട് അവിടെ അരി വെച്ചുണ്ടാക്കി ഇഡ്ഡലി അരച്ചുണ്ടാക്കിയിട്ട് ഒക്കെ ഉണ്ടായപ്പോൾ സമയം എത്ര പിടിക്കും? നിന്റെ പെങ്ങളുടെ, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ പണ്ടാരടക്കം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് കൊലപാതകങ്ങളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളുടെ മനസ്സാണ് നിങ്ങൾ കുത്തിക്കേറിയത്? അനുഭവിക്കും നിങ്ങൾ, നിങ്ങൾ അനുഭവിച്ചിട്ടേ അടങ്ങുള്ളൂ. കാരണം എന്താണ്? അതിനവിടെ ചോദിക്കാനും പറയാനുള്ള ആളുണ്ട്. അതാണ് വെണ്ണക്കള്ളൻ, നവനീത ചോരൻ, കള്ളകൃഷ്ണൻ. ഒറ്റക്കണ്ണുകൊണ്ട് നോക്കുന്നവൻ വേണ്ടി വന്നാൽ ചിരിക്കുന്ന പോലെ ചിരിക്കുന്നവൻ, ചിരിക്കില്ല, ചിരിക്കുന്ന പോലെ ചിരിക്കുള്ളൂ. ശ്രീരാമൻ ചിരിക്കും, പക്ഷെ കണ്ണൻ ചിരിക്കില്ല. എല്ലാം അറിയുന്ന കണ്ണനോട് അധികം കളി വേണ്ട കേട്ടാ. നമസ്കാരം.